വാർത്തകൾ വായിക്കുന്നത് ആറ് പിയിലെ തേജസ്വി എസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ ഉടനില്ല, ബൂസ്റ്ററിൽ തീരുമാനം പിന്നീട്. രാജ്യത്ത് സൈബർ ആക്രമണം ഈ വർഷം കൂടി. പുത്തൻ പിനാക്ക റോക്കറ്റ് വിക്ഷേപണി പരീക്ഷണ വിജയം. നീർമണി ഫൂക്കനും ദാമോദർ മൗസയ്ക്കും ജ്ഞാനപീഠ പുരസ്കാരം. ബഹിരാകാശത്തേക്കുള്ള യാത്രയിൽ പാതി മലയാളിയായ ഡോക്ടർ അനിൽ മേനോനും. ലോക ചെസ് കിരീടം മാഗ്നസ് കാൽസന്. വാർത്തകൾ വിശദമായി. കുട്ടികൾക്ക് തൽക്കാലം കോവിഡ് വാക്സിൻ നൽകേണ്ടതില്ലെന്ന് പ്രതിരോധ കുത്തിവെപ്പിനുള്ള ദേശീയ സാങ്കേതിക ഉപദേശക സമിതി അഭിപ്രായപ്പെട്ടു. അതുപോലെ മുതിർന്നവർക്ക് ബൂസ്റ്റർ ഡോസ് നൽകണമെന്ന നിർദ്ദേശത്തിലും തീരുമാനമെടുത്തില്ല. നിലവിൽ രണ്ട് ഡോസ് കുത്തിവെപ്പ് പൂർത്തിയാക്കുന്നതിലാണ് കേന്ദ്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ വെബ് സംവിധാനങ്ങൾക്ക് നേരെയുള്ള സൈബർ ആക്രമണം കൂടുന്നു. ഈ വർഷം ഒക്ടോബർ വരെ നടന്നത് 1,200,000+ സൈബർ ആക്രമണങ്ങൾ. ഇവ തടയാനുള്ള ഇന്ത്യൻ കമ്പ്യൂട്ടർ ഏജൻസി റെസ്പോൺസ് ടീം കൃത്യമായി നിരീക്ഷണങ്ങളും പ്രായോഗിക പരിപാടികളും നടത്തി വരുന്നുണ്ടെന്ന് ഐടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ഒന്നിലേറെ ബാരലുകളുള്ള റോക്കറ്റ് വിക്ഷേപണ സംവിധാനമായ പിനാക്കയുടെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. പിനാക്ക എക്സ്റ്റെൻഡഡ് റേഞ്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. രാജസ്ഥാനിലെ പൊക്രാൻ റേഞ്ചിൽ കരസേനയുടെ സഹായത്തോടെയാണ് പരീക്ഷണം നടന്നത്. അസമീസ് കവി നീർമണി ഫൂക്കനും ഗോവൻ നോവലിസ്റ്റ് ദാമോദർ മൗസയ്ക്കും ജ്ഞാനപീഠ പുരസ്കാരം. ഫൂക്കന് കഴിഞ്ഞ കൊല്ലത്തെയും മൗസയ്ക്ക് ഇക്കൊല്ലത്തെയും പുരസ്കാരമാണ് സമ്മാനിക്കുന്നത്. 1,100,000 രൂപയും വെങ്കലത്തിൽ തീർത്ത സരസ്വതി ദേവി ശില്പവും ഫലകവുമാണ് സമ്മാനം. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ഭാവി പദ്ധതികൾക്കായുള്ള യാത്രികരുടെ സംഘത്തിൽ മലയാളിയായ ഇന്ത്യൻ വംശജൻ ലെഫ്റ്റനന്റ് കേണൽ ഡോക്ടർ അനിൽ കുമാർ 10-അംഗ പരിശീലന സംഘത്തിൽ. 12,000 പേരിൽ നിന്നും കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് ഇവരെ തിരഞ്ഞെടുത്തത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഗവേഷണത്തിനും ചന്ദ്രനിലെയും ചൊവ്വയിലെയും പര്യവേഷണങ്ങൾക്കും ഇവരെ നിയോഗിക്കും. ലോക ചെസ് കിരീടം നോവയുടെ മാഗ്നസ് കാൽസൻ നിലനിർത്തി. വെള്ളിയാഴ്ച നടന്ന ലോക ചാമ്പ്യൻഷിപ്പിലെ 11-ാം ഗെയിമിൽ എതിരാളി റഷ്യയുടെ ഇയാൻ നിപ്പോംനെസ്കിയെ കീഴടക്കിയതോടെ 3 ഗെയിം ശേഷിക്കെ തന്നെ കാൽസൻ കിരീടം നേടി. ഇനി വിദ്യാലയ വാർത്തകളുമായി ആറ് ബിയിലെ ശിവേശ്വർ. നമസ്കാരം. വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 6B-യിലെ ശിവേശ്വർ. 2022-2023 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ വിദ്യാലയ ഓഫീസുമായോ താഴെ പറയുന്ന നമ്പറിലോ ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 9497251039. വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നതും ഓർമ്മിപ്പിക്കുന്നു. വിദ്യാലയത്തിന്റെ സവിശേഷത അറിയാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള സ്റ്റേറ്റ് അമേച്വർ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ 7A-യിലെ ഷാദിയ ബീഗം 1-ാം സ്ഥാനം കരസ്ഥമാക്കി. അഭിനന്ദനങ്ങൾ ഷാദിയ. ചിറ്റൂർ ഫയർ സ്റ്റേഷൻ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം നടത്തിയ 59-ാമത് സിവിൽ ഡിഫൻസ് ദിനാചരണത്തിൽ പത്തമംഗലം ചിന്മയ വിദ്യാലയത്തിലെ ശ്രീ ഗണേശൻ സാർ പങ്കെടുത്തു. ക്ലാസ് 6 ക്ലാസ് റൂം ചാമ്പ്യൻഷിപ്പ് റീജിയണൽ ലെവൽ മത്സരത്തിൽ തത്തമംഗലം ചിന്മയ വിദ്യാലയത്തിലെ സയൻസ് വിഭാഗം അധ്യാപിക ശ്രീമതി രജീന ടീച്ചർ സമ്മാനാർഹയായി. അഭിനന്ദനങ്ങൾ രജീന ടീച്ചർ. ഹ്യൂമൻ റൈറ്റ്സ് ഡേയോടനുബന്ധിച്ച് വിദ്യാലയത്തിൽ വിവിധ ക്ലാസ് ആക്ടിവിറ്റി 11-ാം തരത്തിലെ വിദ്യാർത്ഥികളുടെ വെബിനാർ മുതലായവ സംഘടിപ്പിച്ചു. 7-8 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് വെബിനാർ നടത്തിയത്. വെബിനാറിൽ 11-ാം തരത്തിലെ ഗായത്രി അനിൽ, വിസ്മയ, അരുൺ, നേഹ എന്നിവ സംസാരിച്ചു. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ നടത്തിയ ആക്ഷൻ സോങ് മത്സരത്തിൽ തത്തമംഗലം ചിന്മയ വിദ്യാലയ UKG വിഭാഗം വിദ്യാർത്ഥികളായ തീർത്ഥയ്ക്ക് 1-ാം സമ്മാനവും പാർഥീവ് പ്രമോദിന് 2-ാം സമ്മാനവും ലിയാവി ശ്രാവൺ എന്നിവർക്ക് 3-ാം സമ്മാനവും ലഭിച്ചു. പ്രിയ കൂട്ടുകാർക്ക് അഭിനന്ദനങ്ങൾ. ഓസ്കാർ ചാപ്റ്റർ നടത്തി വരുന്ന പ്രകാശിനി ക്ലാസ് വെബിനാർ വിദ്യാലയത്തിലെ 5 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥിനികൾക്കായി നടത്തി. വെബിനാറിൽ ശ്രീമതി ദിവ്യ സെൽഫ് കെയർ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി കുട്ടികളുമായി സംവദിച്ചു. ഇന്നത്തെ ചിന്താ വിഷയം.
ഭൂതകാലത്തെ കുറിച്ചുള്ള നിങ്ങളുടെ പശ്ചാത്താപങ്ങളും ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠകളും മാറ്റിവെക്കുക. ഒപ്പം വർത്തമാനകാലത്തിൽ ബുദ്ധിപരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നല്ല ഭാവി ഉറപ്പാക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണിത്. സ്വാമി ചിന്മയാനന്ദയുടെ പ്രചോദനാത്മകമായ ഈ ഉദ്ധരണിയോടെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം.